जाति भेदं मतद्वेषं ये तुमिल्लाते सर्वरुं सोदरत्वेन वाळुन्न मातृकास्थानमानित എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന മലയാള പദ്യകൃതിയുടെ 20-ാമത് മന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് ഈ മന്ത്രം ഉച്ചരിക്കുന്നത് ഒന്ന് കേൾക്കാം. അതുണ്ടെന്നുലകരുറപ്പതു സർവമോഹഹീനം ജലനുവിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാലനാഗമാ ഈ മന്ത്രത്തെ നമുക്ക് ഉലകിന് വേറൊരു സത്തയില്ല, അതുണ്ട് എന്ന് ഉലകരുരപ്പത് സർവം ഊഹഹീനം, ജലന് വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ എന്ന തരത്തിൽ പദം പിരിച്ച് ചൊല്ലാവുന്നതാണ്. ഇനി ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും സാമാന്യമായ അർത്ഥം, പ്രപഞ്ചത്തിന് മറ്റൊരു സത്തയില്ല, അതുണ്ടെന്ന് ലോകര് പറയുന്നതെല്ലാം ഊഹഹീനമാണ്. ഊഹഹീനം വിചാരശൂന്യമാണ്. പൂമാല പാമ്പാണെന്ന് വിഡ്ഢിക്ക് തോന്നിയാലും മനോഹരമായ പൂമാല ഒരിക്കലും പാമ്പാവുകയില്ലല്ലോ. ഇതാണ് ഈ മന്ത്രത്തിലെ അർത്ഥം, മന്ത്രം ഉൾക്കൊള്ളുന്നത്. ഈ മന്ത്രത്തെ ഇപ്പം നമുക്ക് നിലവിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പം ധാരാളം പുസ്തകം, 10-ൽ അധികം വ്യാഖ്യാനം നടരാജഗുരുവിൻ്റേത് ഉൾപ്പെടെയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇതിലെല്ലാം ഒരു ശ്രദ്ധേയമായിട്ടുള്ളത്, ഇപ്പം വേദാന്തത്തിൽ പരിചിതമായ ഒരു ഉദാഹരണമുണ്ട്, കയറും പാമ്പും എന്നുള്ളത്. ഈ ഉദാഹരണത്തെയാണ് ഈ മന്ത്രത്തോട് ചേർത്ത് വെച്ച് വിശദീകരിക്കുന്നത്. മിക്കവാറും എഴുതപ്പെട്ട എല്ലാ വ്യാഖ്യാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ മന്ത്രം യഥാർത്ഥത്തിൽ ആ തത്വമല്ല പ്രതിപാദിക്കുന്നത്. കയറിനെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടാൽ പാമ്പാണെന്ന് തോന്നും എന്നുള്ളത് നമ്മുടെ ഈ ഭ്രമ ചിന്തയെ, ഒന്നിനെ മറ്റൊന്നായി കരുതുന്ന ആ അറിവിനെയാണ് പ്രതിപാദിക്കുന്നത്. പക്ഷേ ഗുരു ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. കയറിനെ പാമ്പായി കാണുന്ന കാര്യമേ അല്ല. പിന്നെയോ, പൂമാലയെ അറിവില്ലാത്തൊരാൾ പാമ്പായിട്ട് കരുതി എന്ന് കണ്ട് പൂമാല എപ്പോഴെങ്കിലും പാമ്പാകുമോ എന്നുള്ളതാണ് ഗുരുവിൻ്റെ ചോദ്യം. എന്ന് വെച്ചാൽ നമുക്ക് ചിരപരിചിതമായ പഴയ ഉദാഹരണത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. പിന്നെയോ, ഗുരു മറ്റൊന്നാണ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയം. ഗുരു പറയുന്നത് ഉലകിന് വേറൊരു സത്തയില്ല. അപ്പോൾ തൊട്ടും ഇതുവരെയും നമ്മൾ പറഞ്ഞു വന്നതനുസരിച്ചിട്ട് ആത്മോപദേശ ശതകം പഠിപ്പിക്കുന്ന തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഉലകിൻ്റെ സത്ത, അപ്പോൾ വേറൊരു സത്തയില്ല എന്ന് പറയുമ്പം ഒരു സത്തയെക്കുറിച്ച് ഇവിടെ സത്തയെ ഇവിടെ ഉറപ്പിക്കുന്നുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സത്തയല്ലാതെ മറ്റൊന്നില്ല എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് പറഞ്ഞു വെച്ച സത്ത? ആത്മസത്ത അല്ലേ? മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാണ്. അല്ലെങ്കിൽ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അതുണ്ട് ഇതുണ്ട് എന്നിങ്ങനെ അടിയിടുന്ന അളന്നിടുന്നതെല്ലാം ജഡമാണ്.
ഈ സകല വസ്തുക്കൾക്കും ആധാരമായിരിക്കുന്നത് ആത്മസത്തയാണ് എന്നാണ് ഗുരു പറഞ്ഞു വെച്ചത്. അപ്പം ഇവിടെ വേറൊരു സത്ത ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അപ്പോൾ ഉള്ള സത്ത എന്തുമാത്രമാണ്? ആത്മസത്ത മാത്രമാണ്. അപ്പോൾ ഉലകിന് ആത്മസത്ത മാത്രമേ ആധാരമായിട്ടുള്ളൂ. അപ്പോൾ ഒരു ആത്മ ചൈതന്യത്തിൽ കുടികൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മ ചൈതന്യമാണ് എന്ന് ഗുരു അസന്നിഗ്ധമായി പറയുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണ് ഗുരുവിൻ്റെ. ഉലകിന് വേറൊരു സത്തയില്ല തീർത്ത് പറയാം. അപ്പം മറ്റൊന്നിന് മറ്റൊരു സത്തയുണ്ടോ എന്ന് സന്ദേഹിക്കേണ്ട ആവശ്യമേയില്ല. അത്ര കൃത്യമായിട്ടാണ് ഗുരു പ്രഖ്യാപിക്കുന്നത്. അത് ഗുരുവിൻ്റെ ദാർശനിക തെളിവിൻ്റെ ഉദാഹരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ദാർശനികമായി ഇത് ഊഹാപോഹങ്ങളിലൂടെ ഊഹിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ ചിന്തിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചു പറയുന്നതല്ല. ഒരു കണ്ട ബോധ്യപ്പെട്ട വസ്തുത അത്ര വ്യക്തതയോടുകൂടി പ്രതിപാദിക്കുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ദാർശനിക സ്വഭാവം ഈ പ്രഖ്യാപനത്തിലൂടെ വളരെ സുവ്യക്തമാകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുരുവിനെ പലരും പല തരത്തിലാണ് വിലയിരുത്തുന്നത്. ഇപ്പം പലരും അപ്പം ഗുരു ഗീത പഠിച്ചിട്ടുണ്ട്, ഗുരു ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട്, ഗുരു വേദം പഠിച്ചിട്ടുണ്ട്, സംസ്കൃതം പഠിക്കാൻ വാരണപ്പള്ളിയിൽ പോയിട്ടുണ്ട്, ഇങ്ങനെ ഗുരു പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് ജീവിത ചരിത്രത്തിലും ഒക്കെ. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് പറയുന്നതാണ് എന്ന് പലരും ധരിക്കുന്നുമുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ കൃതികളെ സമീപിക്കുന്ന, ഗുരുവിൻ്റെ കൃതികളെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് ഗുരു പഠിച്ചു പറയുന്നതാണ് എന്ന് ഒരിക്കലും കരുതാൻ സാധിക്കുകയില്ല. പിന്നെയോ കണ്ട കാര്യങ്ങൾ, അവിടെയാണ് ഗുരുവിൻ്റെ ദാർശനികത്വം എന്ന് ഞാൻ പറയുന്നത്. ഗുരു കണ്ട കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഗുരു ഒരു ദാർശനികനാണ്, ഒരു കാഴ്ചക്കാരനാണ്, ഒരു ഋഷിയാണ്. അപ്പം ഋഷി എന്ത് ചെയ്യുന്നു? കാണുന്നു. നമ്മൾ പ്രാപഞ്ചികമായ വസ്തുക്കളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഈ സകല പ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാനത്തെ, ഇതിൻ്റെ കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും ത്രികാലങ്ങളെയും കാണുന്നു. നമ്മൾ ഈ നമ്മുടെ മുന്നിലുള്ള കാണാവുന്ന വസ്തുക്കളെ മാത്രം, നമ്മുടെ കണ്ണിന് കാണാവുന്ന വസ്തുക്കളെ മാത്രം കാണുമ്പോൾ ഗുരു ഈ പ്രപഞ്ചത്തിൻ്റെ എന്താണ് ഇന്നലകളെയും ഇന്നിനെയും നാളെയെയും മൂന്ന് കാലങ്ങളെയും ത്രികാലങ്ങളെയും അറിയുന്നു. ആ അറിവ് കാഴ്ചയാണ്, ദർശനമാണ്. ആ ദർശനത്തിൻ്റെ ആവിഷ്കാരമാണ് ഗുരുവിൻ്റെ രചനകൾ. അപ്പോൾ ഗുരുവിൻ്റെ കൃതികളെന്ന് പറയുന്നത് ഗുരു സാക്ഷാത്കരിച്ച സത്യത്തിൻ്റെ ആവിഷ്കാരമാണ്. ഇവിടെ ഞാൻ ഇത്രയും ഇങ്ങനെ പറയാൻ കാര്യം ഈ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ മന്ത്രം തുടങ്ങുന്നത് വേറൊരു സത്ത ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അവിടെ ഗുരുവിൻ്റെ ദാർശനികമായ തെളിവിനെ, മികവിനെ, വ്യക്തതയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമാക്കുന്നത്. നമ്മളെപ്പോഴുള്ളവർ ആ ഗുരുവിൻ്റെ കാഴ്ച അത്ര സുവ്യക്തമായിരുന്നു, അത്ര വ്യക്തമായ കാഴ്ചയോടുകൂടിയ ആ ഒരു ഋഷിയായിരുന്നു ഗുരു എന്ന് വേണം ഈ സന്ദർഭത്തിൽ നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കുവാൻ. അപ്പോൾ ഉലകിന് ആത്മസത്തയല്ലാതെ വേറെ ഒരു സത്തയും ഇല്ലേ ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി ആരെങ്കിലും ഈ പ്രപഞ്ചത്തിന് ഈ ആത്മസത്തയല്ലാതെ മറ്റെന്തെങ്കിലും സത്തയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഊഹഹീനമാണ് എന്ന് കൂടി പ്രഖ്യാപിക്കുന്നു. ഊഹഹീനം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഊഹിക്കാൻ പറ്റാത്തതാണ്, ഏയ് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്താ? അത് യുക്തിക്ക് നിരക്കുന്നതല്ല, അതൊരിക്കലും അതിന് സാധ്യതയേ ഇല്ല. കാരണം ഈ ആത്മസത്തയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തികഞ്ഞ ബോധ്യത്തോടുകൂടി ദർശിച്ച ആൾക്ക് മാത്രമേ മറ്റുള്ളത് എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് എന്ന് പറയുവാൻ കഴിയും. ഇപ്പം നമ്മൾക്ക് ദർശനമില്ലാത്തവർ, ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ അറിയാത്തവർ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യുന്നത് ശാസ്ത്രം പഠിപ്പിക്കുന്നതനുസരിച്ചിട്ടാണ്. ഇപ്പം ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രബോധത്തോടുകൂടി
ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, അത് ഭൗതികമായാലും ഭൗതികശാസ്ത്രമെന്നും രസതന്ത്രമെന്നും രസശാസ്ത്രമെന്നും ഒക്കെ ഇങ്ങനെ വിവിധ ശാഖകളായി പിരിഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഈ ഓരോ വിഷയത്തിലൂടെയും ശാസ്ത്രീയമായി പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ അന്വേഷിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശാസ്ത്രജ്ഞന്മാരങ്ങനെയാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് തെളിവുകളാണ് പ്രധാനം, ദാർശനികന് കാഴ്ചയാണ് പ്രധാനം. ഇത് ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ ശാസ്ത്രവും ആധ്യാത്മികതയും തമ്മിൽ ഉള്ള അടിസ്ഥാനപരമായ വ്യത്യാസമെന്ന് പറയുന്നത്, ശാസ്ത്രം പഠനത്തിൻ്റെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് ബോധ്യപ്പെടുന്നതാണ്. ചിന്തയാണ് അതിൻ്റെ അടിസ്ഥാനം. ഇവിടെ ചിന്തയല്ല അടിസ്ഥാനം, ഇവിടെ കാഴ്ചയാണ് അടിസ്ഥാനം. കണ്ട് ബോധ്യപ്പെടുന്നതാണ് അടിസ്ഥാനം. അപ്പം ദർശനമാണ് അടിസ്ഥാനം. അപ്പോൾ ചുരുക്കത്തിൽ ശാസ്ത്രത്തിൻ്റെ ഊഹാപോഹങ്ങളിലൂടെ ശാസ്ത്രം ഇങ്ങനെ ഊഹിക്കുന്നു, ആ ഊഹിക്കുന്ന കാര്യങ്ങളെ തെളിയിക്കാൻ പരമാവധി ശ്രമിക്കുന്നു, തെളിയിക്കപ്പെട്ടത് ശാസ്ത്രമായി അംഗീകരിച്ച് നമ്മൾ പഠിക്കുന്നു. ഇനി അതുകൊണ്ടെന്താ, തെളിയിക്കപ്പെട്ടത് വരെ നമുക്കറിയാവും, തെളിയിക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചയാൾ ആ ഒരു കണ്ടുപിടുത്തമാണ് നടക്കുന്നത്, അതൊരിക്കലും പ്രപഞ്ചത്തിൻ്റെ സത്യമല്ല. പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ച പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണത്, അതിനെ കണ്ടുപിടിച്ചു. പക്ഷെ അതൊരിക്കലും പ്രപഞ്ചത്തിൻ്റെ ആകെക്കൂടിയുള്ള സത്യമാവുന്നില്ല. അതുപോലെ ഓരോന്നിനെയും സംബന്ധിച്ചുള്ള എന്താ ഫ്രാഗ്മെൻ്റലായിട്ടുള്ള ഘടകങ്ങൾ, ഓരോ ഘടകത്തിൻ്റെ വാസ്തവമാണ് അന്വേഷിക്കുന്നത്. ഒരു ദാർശനികൻ പറയുന്നത് ഒരു ഘടകത്തിൻ്റെ വാസ്തവമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ആകെക്കൂടിയുള്ള വാസ്തവമാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ആകെക്കൂടിയുള്ള വാസ്തവത്തെ അറിയണം എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടുന്നത്. ഇപ്പം ശാസ്ത്രബോധം നമുക്കുണ്ടാവണം. പക്ഷെ ശാസ്ത്രബോധത്തിലൂടെ, ശാസ്ത്ര പഠനത്തിലൂടെ ഓരോ ഘടകങ്ങളുടെയും, ഇപ്പം വെള്ളം ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് എന്നുള്ളത് ശാസ്ത്രമാണ്. അത് ആ വെള്ളത്തിൻ്റെ വാസ്തവം മാത്രമേ ആകുന്നുള്ളൂ. അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ആകെക്കൂടിയുള്ള മൊത്തമായിട്ടുള്ള സത്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് ബോധ്യപ്പെടാൻ ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ എങ്കിലും നൂറ്റാണ്ടുകളായിട്ട് ആ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ പരീക്ഷണത്തിൻ്റെ ഫലമായി തെളിയുന്ന വസ്തുതകളെ ശാസ്ത്രം സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ദാർശനികൻ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ ധ്യാനമനനങ്ങളിലൂടെ, അകക്കണ്ണിലൂടെ അറിയുന്നു. അകക്കണ്ണിലൂടെ അറിയുന്നു, അത് പുസ്തകത്തിലൂടെ അറിയുന്നതല്ല. അപ്പം ഒരു ഗുരു എന്ന അവസ്ഥ ഒരു സ്കോളറുടെ അവസ്ഥയല്ല, മറിച്ചത് എന്താ അഖണ്ഡമായ ബോധത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം നമ്മൾ ഗുരുവിനെ നമ്മൾ ഒരു സ്കോളർ എന്നുള്ള നിലയിൽ പലരും വിലയിരുത്തുമ്പോൾ പറ്റുന്ന അബദ്ധം ഇതാണ്. അപ്പം ഗുരു ഒരു സ്കോളറല്ല, പിന്നെയോ ഗുരു എല്ലാത്തിനെയും അറിയുന്ന അഖണ്ഡമായ ബോധത്തെ പ്രാപിച്ച ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലുള്ള ഒരാൾക്ക് മാത്രമേ ഇതല്ലാതെ വേറൊരു സത്ത ഇല്ല എന്നും മറ്റുമൊക്കെ തറപ്പിച്ച് പറയുവാൻ സാധിക്കും. അത്ര ഉറപ്പോടുകൂടി ആ ഉറപ്പാണത്. എന്ന് മാത്രമല്ല, ഇനി ആരെങ്കിലും ഈ പ്രപഞ്ചത്തിന് ആത്മസത്തയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സത്തയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഊഹിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും ആർക്ക് പറ്റുന്നില്ല, ഗുരുവിന് കഴിയുന്നില്ല. കാരണം എന്താ, ഗുരു ഇത് വളരെ വ്യക്തമായി കണ്ടിരിക്കുന്നു. ഒന്ന് നന്നായി ബോധ്യപ്പെട്ട ഒരാളിന് മറ്റൊരാൾ മറ്റെന്ന് പറഞ്ഞാൽ അത് അതിനോട് എങ്ങനെ പൊരുത്തപ്പെടാൻ സാധിക്കും? ആ അവസ്ഥയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഉലകിന്, പ്രപഞ്ചത്തിന് ആത്മസത്തയല്ലാതെ വേറൊന്നും ഇല്ല. അപ്പം ഈ ഉലകിനെന്ന് പറയുമ്പോൾ അത് തൻ്റെയും താൻ അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഘടകമാണ്. അപ്പം തൻ്റെ വാസ്തവം എന്താ? തൻ്റെ വാസ്തവവും ഇതു തന്നെയാണ്. താനും താൻ ശരീരമല്ല, അറിവാകുന്നു, കണ്ടോ, അഖണ്ഡമായ ബോധമാകുന്നു. ഈ ബോധത്തിൻ്റെ ബോധമാണ് നമ്മുടെ അടിസ്ഥാനം, എൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനമായ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് എൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ശരീരം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് എൻ്റെ ബോധമാണ്. അപ്പം ഞാൻ ആരാണ്? ഞാൻ ശരീരമാണോ ബോധമാണോ? യാതൊരു സംശയവും എനിക്കില്ല, ബോധം തന്നെയാണ്. ആ ബോധം ഉൾക്കൊള്ളുന്ന ആ ബോധത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് എൻ്റെ ശരീരം. അപ്പോൾ ശരീരം എനിക്ക് അനിവാര്യമാണ്, പക്ഷെ ഞാൻ ശരീരമല്ല. എനിക്ക് പ്രവർത്തിക്കുവാനുള്ള ഉപകരണമാണ് എൻ്റെ ശരീരം.
ആ അപ്പോൾ ഈ പ്രവൃത്തി എൻ്റെ ശരീരത്തിൽ നിന്നേ പ്രവൃത്തി ഉണ്ടാവും, എൻ്റെ സകലവിധമായ ചേഷ്ടകളും എൻ്റെ ശരീരത്തിൽ നിന്നേ ഉണ്ടാവും. പക്ഷേ ആ സകലവിധമായ ചേഷ്ടകൾ ഉണ്ടാകണമെങ്കിൽ എനിക്ക് അടിസ്ഥാനമായി എൻ്റെ ബോധം, ആ എൻ്റെ ബോധതലത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തി എടുത്തു നോക്കുക. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരെ ആ വ്യത്യസ്തമായി പ്രവർത്തിപ്പിക്കുന്നത് എന്താണ്? അവരവരുടെ ബോധമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് ഓരോരുത്തരെയും ചെയ്യിപ്പിക്കുന്നത്, ഞാൻ ഇത് ചെയ്യുന്നു, മറ്റൊരാൾ വേറൊന്ന് ചെയ്യുന്നു, ഓരോരുത്തരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് അവരുൾക്കൊള്ളുന്ന ബോധമാണ്. ആ ബോധത്തിനെ ആ ബോധത്തിൽ നിന്നുകൊണ്ട് ശരീരം പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കുന്നു? ഞാൻ ശരീരമല്ല, എനിക്ക് പ്രവർത്തിക്കുവാനുള്ള ഉപകരണമാണ് ശരീരം. എനിക്ക് ശരീരം ഇല്ലെങ്കിൽ ഇത് പറയാൻ സാധിക്കത്തില്ല, നിങ്ങൾക്ക് ശരീരമില്ലെങ്കിൽ ഇത് കേൾക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ശരീരം അനിവാര്യമാണ്. പക്ഷേ ശരീരം ത്തെ പ്രവർത്തിപ്പിക്കുന്ന, ഇതിന് അടിസ്ഥാനമായിരിക്കുന്നത് ആത്മാവാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പം പ്രപഞ്ചത്തിന് ആത്മസത്തയല്ലാതെ വേറൊന്നില്ല എന്ന് ഗുരു അസന്നിഗ്ധമായി പറയുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടകമായ എൻ്റെയും സത്ത എന്തു തന്നെയാണ്? ആത്മാവ് മാത്രമാണ്, അതല്ലാതെ വേറൊന്നും എനിക്ക് അടിസ്ഥാനമായിട്ട് ഇല്ല. ആ ആത്മചൈതന്യത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ഞാൻ സജീവമാവുന്നത്, എൻ്റെ ജീവൻ തുടിക്കുന്നത്. അപ്പം ആ ആത്മചൈതന്യം തെ അറിയണം. ഇനി ഗുരു ഈ മന്ത്രത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു തത്വചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെയാണ് സത്യം, യാതൊരു സംശയവുമില്ല. ഇനി ആരെങ്കിലും ഈ സത്യത്തെ മറ്റൊരു തരത്തിൽ വിചാരിച്ചാൽ ഒരിക്കലും ഈ സത്യം മാറുന്നില്ല. അതാണ് എൻ്റെ തമാശ. അപ്പം മറ്റൊരു ഉലകിന് വേറൊരു സത്തയില്ല എന്ന് പറയുമ്പം ഇതേ ഉള്ളു സത്യം, ഇത് തന്നെയാണ് സത്ത എന്നു കരുതി ഈ സത്ത എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നില്ല. ഇനി എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ല എന്നു കരുതി ഈ സത്തയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എത്ര എത്ര രസകരമായിട്ടാണ് തത്വശാസ്ത്രം ഗുരു അവതരിപ്പിക്കുന്നത് നോക്കണം. അതിന് ഉദാഹരണം പറയുന്നു, അതിമനോഹരമായിട്ടുള്ള കാര്യം എന്താ? ജലന് വിലേശയം എന്ന് തോന്നിയാലും, ജലനാരാ? ജലൻ ബുദ്ധിശൂന്യൻ, മണ്ടൻ. നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് മണ്ടൻ എന്നുള്ളതാണ്. ബുദ്ധി കുറഞ്ഞവൻ, മണ്ടൻ, വിവരമില്ലാത്തവൻ. വിവരമില്ലാത്തൊരുത്തൻ നല്ല പൂമാലയെ കണ്ടിട്ട് ആ ഇതാ ഒരു പാമ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പൂമാല ഏതെങ്കിലും സാഹചര്യത്തിൽ പാമ്പായി മാറുമോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. അവൻ്റെ ബോധത്തിൽ മാത്രമേ ഇതെന്ത് ആവുന്നുള്ളൂ? പാമ്പാവുന്നുള്ളൂ. ഇവനെ ഏതെങ്കിലും തരത്തിൽ ഇത് പൂമാലയാണ്, ഇതൊരിക്കലും പാമ്പല്ല എന്ന് അവന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ പൂമാലയെ അവൻ പൂമാലയായി കരുതൂ. പക്ഷേ വിഷയം അതല്ല, ഗുരു അവതരിപ്പിക്കുന്നത് മറ്റു തരത്തിലാണ്. എന്താ ഗുരു പറയുന്നത്? തിരിച്ചാ. എങ്ങനെ? ഇവനിതിനെ പാമ്പാണെന്ന് കരുതി എന്ന് വിചാരിച്ച് ഈ പൂമാല എപ്പോഴെങ്കിലും പാമ്പാകുമോ? നമുക്കെല്ലാവർക്കും അറിയാം, ഒരിക്കലും പാമ്പാവില്ല. ശരിയല്ലേ? പൂമാല പൂമാല തന്നെയാണ്. പക്ഷെ പൂമാലയെ പൂമാലയായി അറിയുന്നവന് ആ പൂമാലയെ ആസ്വദിക്കുവാൻ സാധിക്കും. പക്ഷെ പൂമാലയെ പാമ്പാണെന്ന് കരുതുന്നവനോ? ഈ ഇത്രയും മനോഹരമായ ഈ പൂമാലയെ കണ്ടിട്ട് പ്രതികൂലമായ വികാരത്തെ അത് സൃഷ്ടിച്ചെടുക്കുന്നു. ഏറ്റവും അനുകൂലമായ വികാരമുണ്ടാകേണ്ടുന്ന ഒരു വസ്തുവാണ് പൂമാല. സന്തോഷമുണ്ടാകേണ്ട വസ്തുവാണ് പൂമാല. ഭയപ്പെടേണ്ട വസ്തുവല്ല. ഏറ്റവും സ്നേഹവും സൗന്ദര്യവും ആസ്വാദനവും ഉണ്ടാകേണ്ടതാണ് പൂമാല. പക്ഷെ ഒരുവൻ അവൻ്റെ മണ്ടത്തരത്താൽ അവൻ അതിനെ, ആ അത്ര മനോഹരമായ സുന്ദരമായ പൂമാലയെ പാമ്പാണെന്ന് കരുതിയതുകൊണ്ട് ഈ പൂമാല ഏതെങ്കിലും സാഹചര്യത്തിൽ പാമ്പായി മാറുമോ എന്നാണ് ഗുരുവിൻ്റെ ചോദ്യം. ഒരിക്കലും മാറില്ല. അപ്പം അറിവാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. പ്രാപഞ്ചികമായ സകല വിഷയങ്ങളെയും അതിജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും ഇതേ അറിവ് തന്നെയാണ്, ബോധമാണ്. അപ്പോൾ നമ്മുടെ അതാണ് ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാദസ് പോലെ പരമാവധി ബോധമത്രേ. ബോധമാണിത്. അപ്പോൾ അവൻ്റെ ബോധത്തിൽ
ഇത് എന്ത് ചെയ്യുന്നു, അവൻ്റെ പരിമിതമായ ബോധത്തിൽ. അതുകൊണ്ട് ആ ജലൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം ജലന് വിലേശയം, വിലേശയം പാമ്പ്, വിലത്തിൽ ശയിക്കുന്നവൻ, വിലം എന്ന് പറഞ്ഞാൽ മാളം, മാളത്തിൽ കഴിയുന്നതാണ് ആ, അങ്ങനെയാണ് ആ വാക്കിൻ്റെ ഉദ്ഭവം, മാളത്തിൽ ശയിക്കുന്നത് പാമ്പ്. അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് നാഗം എന്ന് പ്രയോഗി, നാഗമാമോ പാമ്പാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉലകിന് അടിസ്ഥാനപരമായി ഒരു സത്ത മാത്രമേ ഉള്ളൂ, അത് ആത്മസത്ത മാത്രമാണ്. ആത്മസത്തയല്ലാതെ വേറെ എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ടുണ്ട് എന്ന് ആരെങ്കിലും കരുതിയാൽ അത് യുക്തിക്കു നിരക്കുന്നത് അല്ല, അത് ഊഹിക്കാൻ പറ്റുന്നതല്ല, ഊഹഹീനമാണ്, ഊഹിക്കാൻ പറ്റാത്തതാണ്. ഇനി ഇതാണ് വാസ്തവം. വാസ്തവം ഇങ്ങനെയായിരിക്കെ ഒരു വിവരമില്ലാത്തൊരാൾ, ഒരു ജലൻ, ഒരു മണ്ടൻ, ഒരു എന്താ ഒരു പൂമാലയെ പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് കരുതി ഈ പൂമാല എപ്പോഴെങ്കിലും പാമ്പായി മാറുമോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. യാതൊരു സന്ദർഭത്തിലും പൂമാല പാമ്പാകില്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അപ്പോൾ ഇവിടെ ഗുരു ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയം എന്താ, നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് തെറ്റായിട്ടാണ്. ജലൻ പൂമാലയെ പാമ്പാണെന്ന് കരുതുന്നതിന് സമാനമായിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് എന്നുള്ളതാണ്. അതാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ കാഴ്ചയിൽ ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ ജലൻ്റെ ബോധതലത്തിൽ മാറ്റം വന്നാൽ മാത്രമേ ഇത് പാമ്പല്ല, ഇത് മനോഹരമായ പൂവാണ് എന്ന് അവന് ബോധ്യപ്പെട്ടാൽ അവൻ്റെ ഭയവും മാറി പേടിയും മാറി. ഇതേപോലെ നമ്മളും എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ പൂമാലയെ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച ഈ മണ്ടനു സമാനമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അവനെ മണ്ടനെന്ന് വിളിക്കുന്നതേ ഉള്ളൂ, യഥാർത്ഥ മണ്ടൻ, മണ്ടന്മാർ നമ്മൾ തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ ആകെക്കൂടി തെറ്റിദ്ധരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഏതുപോലെ ഈ ജലൻ, ഈ മണ്ടൻ പൂമാലയെ കണ്ടിട്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെടുന്നത് പോലെ. അപ്പോൾ ഈ മണ്ടത്തരം മാറണമെങ്കിൽ എന്തേ വഴിയുള്ളൂ, അറിവുണ്ടാകുക എന്നത് മാത്രമേ വഴിയുള്ളൂ. എപ്പോഴാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ആദികാരണമായിട്ടുള്ള ആത്മചൈതന്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നത്, അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എവിടെയും ആത്മചൈതന്യത്തെ കാണുവാൻ, അറിയുവാൻ, ആസ്വദിക്കുവാൻ അവസരമുണ്ടാകും. ആ അറിവുണ്ടാകുന്നത് വരെ ഇതെല്ലാം പാമ്പായിട്ടും പഴുതാരയായിട്ടും ഭയപ്പെടുത്തുന്നതായിട്ട് മാത്രമേ നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഈ അറിവ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഉദ്ബോധനം. ആ അറിവിലേക്ക് ഈ പ്രപഞ്ചത്തെ, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ നന്നായി ആസ്വദിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബോധത്തിന് വികാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആത്മോപദേശ ശതകത്തിൻ്റെ 20-ാമത് മന്ത്രത്തിൻ്റെ ആദ്യ പകുതി നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.